ൻ കടുവ ഇല്ലാതായിട്ട് എൺപത്തി അഞ്ച് വർഷം തെക്കിയൊന്ന് സെപ്റ്റംബർ ഏഴിനാണ് ആകസ്മികമായി ഓസ്ട്രേലിയയിലെ ദേശീയ സംരക്ഷണ ജീവി ദിനാഘോഷവും വന്നു ചേർന്നത് ഈ രണ്ട് പ്രത്യേകതകളും കണക്കിലെടുത്താണ് ബെഞ്ചമിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ലഭ്യമായിരുന്ന വീഡിയോ ദൃശ്യങ്ങൾ കളറാക്കി മാറ്റി അധികൃതർ പുറത്തിറക്കിയത് ശേഷം ടാസ്മാനിയൻ കടുവയെ കണ്ടതായി പല റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഇവയൊന്നും സ്ഥിരീകരിക്കപ്പെട്ടില്ല വ്യക്തമല്ലാത്ത ഏതാനും ദൃശ്യങ്ങളും ലഭ്യമാണെങ്കിലും ഇവയുടെ ആധികാരികത ഉറപ്പിക്കാനാകില്ല തന്നെ ബെഞ്ചമിന്റെ മരണത്തോടെയോ കാലഘട്ടത്തോട് അടുപ്പിച്ചതോ ടാസ്മാനിയൻ കടുവുകൾക്ക് വംശനാശം സംഭവിച്ചു എന്നാണ് അധികൃതർ പൊതുവേ വിശ്വസിക്കുന്നത് ബെഞ്ചമിൻ ഉൾപ്പെടെ മനുഷ്യരുടെ പിടിയിലായ ഏതാനും ചില ടാസ്മാനിയൻ കടുവകളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ദൃശ്യങ്ങളും ചില രേഖാചിത്രങ്ങളും മ്യൂസിയം സൂക്ഷിപ്പുകളും മാത്രമാണ് ഈ വർഗത്തിന്റെ ഭൂമിയിലെ ശേഷിക്കുന്ന അടയാളങ്ങൾ പേരിൽ കടുവയും കാഴ്ചയിൽ ചെന്നായയും എന്ന് തോന്നിക്കുന്ന ഈ ജീവികൾ യഥാർത്ഥത്തിൽ ഇവ രണ്ടുമല്ല ഒരു വിഭാഗം എലികൾ മുതൽ കങ്കാരുക്കൾ വരെ ഉൾപ്പെടുന്ന മാർസുപ്പിയൽ എന്ന വിഭാഗത്തിൽപ്പെടുന്നവയാണ് ടാസ്മാനിയൻ കടുവകൾ എന്ന ഈ ജീവികൾ ൈലാസിൻ എന്നാണിവയെ ശാസ്ത്രലോകത്ത് വിളിക്കുന്ന പേരെങ്കിലും ശരീരത്തിന് പുറത്ത് പിൻഭാഗത്തായുള്ള ഏതാനും നീളത്തിലുള്ള വരകളാണ് ടാസ്മാനിയൻ കടവുകൾ എന്ന വിളിപ്പെരിവയ്ക്ക് നേടിക്കൊടുത്തത് കാഴ്ചയിലുള്ള സാമിമൂലം ടാസ്മാനിയൻ വൂൾഫ് എന്ന പേരും ഇവയ്ക്കുണ്ട് ന്യൂസ് ഡെസ്ക്